നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ശമ്പള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം നൽകാനുള്ള ഉത്തരവിറങ്ങി. നിലവിലെ രീതിയിൽ രണ്ടു മാസത്തേക്ക് കൂടി ശമ്പളം നൽകാൻ തീരുമാനം. പയ്യന്നൂരിന്റെ ഏറെക്കാലത്തെ ആഗ്രഹമായ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനുള്ള നടപടികൾ ഊർജിതമാക്കി നഗരസഭ. ബസ് സ്റ്റാൻഡ് യാർഡിനും ടോയ്ലറ്റ് കോംപ്ലക്സിനും തുക കണ്ടെത്താൻ നീക്കം. നഗരസഭാ കൌൺസിൽ യോഗം വിഷയം ചർച്ച ചെയ്തു. മകളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് അമ്മക്കയച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. അറസ്റ്റിലായത് ശ്രീസ്ഥ സ്വദേശി ഇട്ടമ്മൽ വീട്ടിൽ സച്ചിൻ. സച്ചിനെതിരെ കേസെടുത്തത് പോക്സോ നിയമപ്രകാരം. പത്ര ദൃശ്യ ഡിജിറ്റൽ മാധ്യമ രംഗത്തെ കൂട്ടായ്മയായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടന്നു. കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സംഘടിച്ച് മുന്നേറണമെന്നും നിരാശരാകാതെ പ്രവർത്തിയെടുക്കണമെന്നും ടി പത്മനാഭൻ. വിശദമായ വാർത്തകളിലേക്ക്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ശമ്പള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം നൽകാനുള്ള ഉത്തരവ് ഇറങ്ങി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം നൽകാനുള്ള ഉത്തരവിറങ്ങി. സർക്കാർ ഏറ്റെടുത്ത കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് ബിംസ് വഴിയാണ് ശമ്പളം നൽകി വരുന്നത്. സ്പാർക്ക് വഴി മാത്രമേ ശമ്പളം നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന ഗവൺമെന്റ് ഓർഡർ നിലനിൽക്കുന്നതിനാൽ ഈ മാസത്തെ ശമ്പളം ഇതുവരെയായി നൽകാൻ സാധിച്ചിട്ടില്ല. ആഗ്രഹത്തിന്റെ ഭാഗമായുള്ള സ്ഥിര ജീവനക്കാർക്ക് ബിംസ് വഴി ശമ്പളം നൽകാനുള്ള ഉത്തരവ് മെയ് 17 ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരുന്നു. എന്നാൽ കരാറടിസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള 328 ജീവനക്കാർക്കുള്ള ശമ്പളത്തിന്റെ കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഈ വിഷയം എം വിജിൻ MLA ധനകാര്യ ആരോഗ്യവകുപ്പ് മന്ത്രിമാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇതിന്റെ അടിസ്ഥാനത്തിൽ 328 ജീവനക്കാരുടേത് ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാർക്കും രണ്ടു മാസത്തേക്ക് കൂടി നിലവിലുള്ള രീതിയിൽ ശമ്പളം നൽകാനുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂരിന്റെ ഏറെക്കാലത്തെ ആഗ്രഹമായ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനുള്ള നടപടികൾ ഊർജിതമാക്കി നഗരസഭ. തിങ്കളാഴ്ച ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗം വിഷയം ചർച്ച ചെയ്തു. അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന പയ്യന്നൂർ നഗരത്തിന്റെ സുപ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ് വിപുലമായ സൗകര്യങ്ങളോടുകൂടിയ ഒരു ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്. നഗരത്തിന്റെ തിരക്കിനും ഗതാഗത കുരുക്കിനുമെല്ലാം ഒരു പരിധിവരെ തടയിടാൻ പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നതോടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. രണ്ടു ദശകങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനായുള്ള സ്ഥലം ഏറ്റെടുത്തിരുന്നു. ബസ് സ്റ്റാൻഡിന്റെ പ്രാഥമിക നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടും വർഷങ്ങളേറെയായി. എന്നാൽ തുടർ പ്രവൃത്തികളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനൊരു പരിഹാരം കാണാനായാണ് പയ്യന്നൂർ നഗരസഭയുടെ ശ്രമം. ബസ് സ്റ്റാൻഡ് യാർഡ്, ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നിവയുടെ വിശദമായ പദ്ധതി രേഖയ്ക്ക് തിങ്കളാഴ്ച ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗം അംഗീകാരം നൽകിക്കഴിഞ്ഞു. ബസ് സ്റ്റാൻഡ് യാർഡിനായി 2,91,80,000 രൂപയും ടോയ്ലറ്റ് കോംപ്ലക്സിനായി 34,20,000 രൂപയുമാണ് DPR പ്രകാരം വേണ്ടത്. ഈ തുക ഹഡ്കോയിൽ നിന്നും കടമെടുക്കുവാനാണ് നഗരസഭയുടെ തീരുമാനം. കടമെടുക്കുന്നതിനായുള്ള അനുമതി സർക്കാരിൽ നിന്നും ലഭിച്ചാലുടൻ പണി തുടങ്ങാനാകുമെന്നും ഒരു വർഷത്തിനുള്ളിൽ തന്നെ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. പയ്യന്നൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധ്യമാകുന്നതാണ് പുതിയ ബസ് സ്റ്റാൻഡ്, സ്റ്റേഡിയം, തിയേറ്റർ കോംപ്ലക്സ് എന്നിവ. എത്രയും പെട്ടെന്ന് തന്നെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഇവ യാഥാർത്ഥ്യമാകണമെന്നതാണ് പയ്യന്നൂരുകാരുടെ ആവശ്യവും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മകളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് അമ്മക്കയച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പോക്സോ നിയമപ്രകാരം ശ്രീസ്ഥ സ്വദേശി ഇട്ടമ്മൽ വീട്ടിൽ സച്ചിനെയാണ് പരിയാരം CI KV ബാബുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 14-കാരിയായ മകളുടെ ഫോട്ടോ അശ്ലീലമാക്കി മോർഫ് ചെയ്ത് അമ്മയ്ക്കും അടുത്ത ബന്ധുക്കൾക്കും അയച്ചുകൊടുത്ത യുവാവിനെ പരിയാരം പോലീസ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശ്രീസ്ഥ സ്വദേശി ഇട്ടമ്മൽ വീട്ടിൽ സച്ചിനെയാണ് പരിയാരം CI KV ബാബുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കുടുംബം തകർക്കുമെന്ന അടിക്കുറിപ്പ് നൽകി മകളുടെ ഫോട്ടോ വാട്സാപ്പ് വഴി അമ്മയ്ക്കും അടുത്ത ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുകയായിരുന്നു. 20+ ഫോട്ടോകളാണ് ഇത്തരത്തിൽ അയച്ചത്. ഇതോടെയാണ് പരാതിയുമായി ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. മോർഫ് ചെയ്ത ഫോട്ടോകൾ ഇൻസ്റ്റഗ്രാമിലും മറ്റ് സമൂഹമാധ്യമങ്ങളിലും പ്രചരിപ്പിക്കുമെന്നായിരുന്നു സച്ചിൻ ഭീഷണി മുഴക്കിയത്. പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സ്ക്വാഡാണ് അന്വേഷണം നടത്തിയത്.
സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഏറെ ദിവസം പരിശ്രമം നടത്തിയാണ് സച്ചിനെ പിടികൂടിയത്. പ്രതിക്കെതിരെ നേരത്തെ തന്നെ പോലീസ് പോക്സോ പ്രകാരം കേസെടുത്തിരുന്നു. SI രൂപ മധുസൂദനൻ, അഡീഷണൽ SI പുരുഷോത്തമൻ, CPOമാരായ നൌഫൽ അഞ്ചില്ലത്ത്, KV മനോജ്, പ്രമോദ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പത്ര ദൃശ്യ ശ്രവ്യ ഡിജിറ്റൽ മാധ്യമ രംഗത്തെ കൂട്ടായ്മയായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടന്നു. കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും അനുവദിച്ച് കിട്ടും എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര സംഘടനയുണ്ട് എന്ന് എനിക്കറിയില്ല. ഏതായാലും നിരാശരാകാതെ ഈ ഫോർട്ട് സ്റ്റേറ്റിന്റെ ഒരു കൊച്ചു തൂണായി അത് വീഴാൻ ഇടവരുത്താതെ നിങ്ങൾ പ്രവൃത്തി എടുക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വിജയം തീർച്ചയായും കരകതമാവും. പിന്നെ ഗവൺമെന്റിന് ഈ ആടുതുള്ളി പേർ കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് ചില സഹായങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. സംഘടിച്ച് മുന്നേറണമെന്നും നിരാശരാകാതെ പ്രവൃത്തിയെടുക്കണമെന്നും കഥാകൃത്ത് ടി പത്മനാഭൻ പറഞ്ഞു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KMBU കോർ കമ്മിറ്റി അംഗം വി സെയ്ദ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ KP സഹദേവൻ, ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം, താവം ബാലകൃഷ്ണൻ, MA കരീം, ജ്യോതിർ മനോജ്, N പ്രദീപ്, കോർ കമ്മിറ്റി അംഗങ്ങളായ CD ബാബു, M റഫീഖ് എന്നിവർ പ്രസംഗിച്ചു. കോർ കമ്മിറ്റി അംഗം പീറ്റർ ഏഴിമല സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷൈൻ ഐ ടോമും നീതു അശോകും പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. തൊഴിലാളി സംഘടനാ നിയമങ്ങൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ശശി ഡി നമ്പ്യാർ ക്ലാസ് എടുത്തു. സംസ്ഥാന ഭാരവാഹികളായി M റഫീഖ് തിരുവനന്തപുരത്തിന് പ്രസിഡന്റായും, PM പ്രസാദിനെ വൈസ് പ്രസിഡന്റായും, സുവീഷ് ബാബുവിനെ ജനറൽ സെക്രട്ടറിയായും, OM ജോയി, CD ബാബു എന്നിവരെ സെക്രട്ടറിമാരായും, ഷാഫി ചങ്ങരംകുളത്തിനെ ട്രഷററായും, ഹർഷകുമാറിനെ കമ്മിറ്റി അംഗമായും തിരഞ്ഞെടുത്തു. സംസ്ഥാന സമിതിയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനായി വി സെയ്ദ്, പീറ്റർ ഏഴിമല, TV വിജയൻ, പ്രേംചന്ദ്, സന്തോഷ് കുന്നത്ത് തുടങ്ങിയ ഉന്നതാധികാര സമിതിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പഴയങ്ങാടിയിൽ ആധുനിക രീതിയിലുള്ള മത്സ്യമാർക്കറ്റ് നിർമ്മാണം പ്രഖ്യാപനത്തിലൊതുങ്ങി. മത്സ്യം കൃത്യമായി വിൽപ്പന നടത്താനും സൂക്ഷിക്കാനും സൗകര്യം ഇല്ലാത്തത് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. ഏഴോം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പഴയങ്ങാടിയിൽ ആധുനിക രീതിയിലുള്ള മത്സ്യമാർക്കറ്റിന്റെ നിർമ്മാണം ഇനിയും ആരംഭിച്ചിട്ടില്ല. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 1.26 കോടി രൂപ ചെലവിൽ ആധുനിക മത്സ്യമാർക്കറ്റ് നിർമ്മിക്കാൻ പദ്ധതിയായിട്ട് 10 മാസം കഴിഞ്ഞു. നിലവിൽ ഏഴോം മുട്ടുകണ്ടി റോഡിന് സമീപത്തായി മത്സ്യമാർക്കറ്റുണ്ടെങ്കിലും അത് മത്സ്യവിൽപ്പനക്കാർ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടുതന്നെ റോഡരികിൽ ടാർപ്പായ ഷെഡിലാണ് മത്സ്യവിൽപ്പന നടത്തുന്നത്. മത്സ്യമാർക്കറ്റിൽ പ്രാഥമിക സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് മത്സ്യവിൽപ്പന റോഡരികിലേക്ക് മാറ്റാൻ കാരണമായത്. മലബാറിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ പുതിയങ്ങാടി, പാലക്കോട്, ചെറുവത്തൂർ, മടക്കര എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ ഇവിടെ ധാരാളം എത്താറുണ്ട്. ഇതിനു പുറമെ പുഴമത്സ്യങ്ങളും ഇവിടെ ധാരാളം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ രാവിലെ മുതൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ മത്സ്യം വാങ്ങാൻ എത്തുന്നുണ്ട്. എന്നാൽ മത്സ്യം കൃത്യമായി വിൽപ്പന നടത്താനും സൂക്ഷിക്കാനുമുള്ള സൗകര്യമില്ലാത്തത് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. മത്സ്യമാർക്കറ്റിൽ ഇപ്പോൾ മറ്റു കച്ചവട സ്ഥാപനങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടമായി മാറിയിരിക്കുന്നു. മത്സ്യമാർക്കറ്റിന് സമീപത്ത് പരസ്യമായി മാലിന്യങ്ങൾ തള്ളുന്നതും ദുരിതം വിതയ്ക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ദേശീയ സബ് ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കേരള ടീം സെലക്ഷൻ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചീമേനി അത്തൂട്ടിയിലെ ആദിത്യനെ കാസർഗോഡ് ജില്ലാ ഹോക്കി അസോസിയേഷൻ അവഗണിച്ചതായി പരാതി.
ഭാരവാഹികൾ യഥാസമയം ഇക്കാര്യം അറിയിച്ചില്ലെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. ചീമേനി അത്തൂട്ടിയിൽ റോഡിൽ നിന്ന് നടന്നു മാത്രം കയറി ചെല്ലാവുന്ന ഷീറ്റ് കൊണ്ട് മറച്ച കൂരയിലാണ് ഹോക്കിയിൽ കേരളത്തിന്റെ ഭാവി താരമാകേണ്ടുന്ന ആദിത്യന്റെ വീട്. ഇവിടെ നിന്ന് 14 കിലോമീറ്റർ ദൂരത്തുള്ള ചീമേനിയിലെത്തിയാണ് ആദിത്യൻ ഹോക്കി പരിശീലിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രയാസത്തിലും മകന്റെ പരിശീലനത്തിന് മാതാപിതാക്കളായ ശിവദാസനും ലതയും മുടക്കം വരുത്താറില്ല. കഴിഞ്ഞ 2 വർഷമായി ആദിത്യൻ കഠിന പരിശീലനത്തിലാണ്. അതിന്റെ ഫലമാണ് ഇപ്രാവശ്യത്തെ ദേശീയ സബ് ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ കേരള ടീം ക്യാമ്പിലേക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാർത്ഥിയായി ആദിത്യൻ മാറാൻ കാരണം. ഈ താരത്തെയാണ് കാസർഗോഡ് ഹോക്കി അസോസിയേഷൻ ഭാരവാഹികൾ അവഗണിച്ചതായി ആരോപണം ഉയർന്നിരിക്കുന്നത്. തങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ജില്ലാ ഹോക്കി അസോസിയേഷൻ ഭാരവാഹികൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നുവെന്ന് ആദിത്യന്റെ അമ്മ ലത പറയുന്നു. നിങ്ങളെ വിളിക്കാം പിന്നെ വിളിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നമുക്കിതൊരു പിന്നെ വിളിച്ചിട്ട് അന്ന് 5-ാം തീയതി വൈകുന്നേരം ഫോൺ വരുന്നുണ്ട്, നനക്കുഞ്ഞിക്ക് സെലക്ഷൻ ഇല്ല, അത് ഡേറ്റ് കഴിഞ്ഞു, അവർ പോയി കളിക്കാൻ വേണ്ടിയിട്ട് എന്നല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളെന്തുകൊണ്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ ഒഴിവാക്കിയെന്ന് അറിയില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് രാവിലോട്ട് വൈകുന്നേരം വരെ പോയിട്ടാണ് ഇവർ പഠി സെലക്ട് ചെയ്തിട്ടാണ് അവിടുന്ന് നമ്മളിങ്ങനെ അറിയിക്കുന്നുണ്ടായിന്. എന്തുകൊണ്ടാ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞിട്ട് അത്ര വലിയ പരിചയമൊന്നുമില്ല. എന്നാലും ഞാൻ പറയുന്നത് എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, നമ്മൊരു എസ് സി കുടുംബം ആയത് കൊണ്ടാണോ നമ്മളങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. നമ്മൾ ഈ വീട്ടിൽ നിന്നാണ് ഇവൻ പഠിക്കാനെല്ലാം പോയിട്ടുണ്ടായിന്. അപ്പോൾ എന്തിനാണ് അത് ചെയ്തിന്, ഏതിനു വേണ്ടിയിട്ടാണ് ചെയ്തിന്? ഇത് ഒരാൾക്കും ഒരു രക്ഷിതാക്കൾക്കും ഇങ്ങനത്തെ ഒരവസ്ഥ വരാൻ വേണ്ടി പാടില്ല. എൻ്റെ മോന് പറ്റിയ ഒരു ഇത് മറ്റുള്ളൊരു കുട്ടിക്ക് ഇനി വരാൻ വേണ്ടി പാടില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. തങ്ങൾ ദളിത് വിഭാഗത്തിൽപ്പെട്ട പാവങ്ങളായതുകൊണ്ടാണോ തങ്ങളുടെ കുട്ടിയുടെ ഭാവി മനഃപൂർവ്വം ഇല്ലാതാക്കിയതെന്നും ഇവർ ചോദിക്കുന്നു. ചീമേനി EMS കായിക അക്കാദമി യൂണിറ്റിലാണ് ആദിത്യൻ ഹോക്കി പരിശീലനം നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കോഴിക്കോട് തേടിയിറങ്ങി മോഷ്ടാവ് പിടിയിൽ. അസം സ്വദേശിയായ രമര്യൂഷിനെയാണ് നാട്ടുകാർ പിടികൂടി പരിയാരം പോലീസിൽ ഏൽപ്പിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം 6 മണിയോടെയായിരുന്നു സംഭവം. വിളയാങ്കോട് കുളപ്പുറം മാന്തോട്ടം റോഡിലെ ജാസ്മിന്റെ വീട്ടിൽ വെച്ചാണ് മോഷ്ടാവ് പിടിയിലായത്. ജാസ്മിനും കുടുംബാംഗങ്ങളും തൊട്ടടുത്തുള്ള വീട്ടിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങിന് പോയതായിരുന്നു. ഇവരുടെ വീട്ടിലെ ഉപയോഗശൂന്യമായ പഴയ കുളിമുറിയിൽ കോഴികളെ കൂട്ടിലിട്ട് വളർത്തുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന നിലയിലാണ് നാട്ടുകാർ രമര്യൂഷിനെ കണ്ടെത്തിയത്. ചോദ്യം ചെയ്തപ്പോഴാണ് വിളയാങ്കോട്ടെ ഒരു ഫാക്ടറി ജീവനക്കാരനാണെന്ന് വ്യക്തമായത്. ഞായറാഴ്ചയായതിനാൽ കോഴിക്കറി വെക്കാൻ കോഴിയെ പിടിക്കാൻ ഇറങ്ങിയതാണെന്നാണ് മോഷ്ടാവ് പറയുന്നത്. എന്നാൽ വീട്ടുകാർ ഇല്ലെന്ന് മനസ്സിലാക്കിയാണ് മോഷണത്തിനെത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പരിയാരം പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കി. മോഷണശ്രമം നടത്തിയ ഇയാളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതായി ഫാക്ടറി ഉടമ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്ര. പരുക്കുപറ്റിയും രോഗങ്ങളാലും കിടപ്പിലായി പോകുന്ന തെരുവ് നായകൾക്ക് സാന്ത്വനമാകുകയാണ് മാവിച്ചേരിയിലെ ഹരിനാരായണൻ. ഭക്ഷണവും മരുന്നും നൽകി അവയെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി എത്തിക്കുക എന്നത് ഒരു കടമയായി ഏറ്റെടുത്തിരിക്കുകയാണ് ഹരിനാരായണൻ. സഹജീവികളെ സ്നേഹത്തോടെ ചേർത്തുപിടിക്കുമ്പോഴാണ് ജീവിതം മാധുര്യം നിറഞ്ഞതാകുന്നത്. പ്രതീക്ഷേറ്റ കണ്ണുകളിൽ പ്രകാശം പരത്താൻ കഴിഞ്ഞാൽ അതിൽപരം പുണ്യം മറ്റൊന്നുമില്ലെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവർ ചുരുക്കമാണ്. ആ ചുരുക്കം പേരുകളിൽ ഒരാളാണ് മാവിച്ചേരിയിലെ ഹരിനാരായണൻ. പരുക്കുപറ്റി കിടപ്പിലാകുന്ന തെരുവുനായകളെ ശുശ്രൂഷിച്ച് അവരെ സംരക്ഷിക്കുകയാണ് ഈ മനുഷ്യൻ. നിർദ്ദിഷ്ട പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വ്രണങ്ങളും മറ്റും കാരണം ജീവച്ഛവമായി കിടപ്പിലായ നായക്കുഞ്ഞിനാണ് ഇപ്പോൾ ഹരിനാരായണന്റെ കരുതലിൽ ജീവിതം തിരിച്ചു കിട്ടുന്നത്. പൂർണ്ണമായും കിടപ്പിലായ നായക്കുഞ്ഞ് ഇപ്പോൾ പതിയെ ആരോഗ്യം വീണ്ടെടുത്തു തുടങ്ങിയിട്ടുണ്ട്. ബൈപ്പാസ് റോഡിന് സമീപം താമസിക്കുന്ന ശിവാനന്ദനും കൂട്ടുകാരും പ്രഭാത വ്യായാമത്തിനിടെയാണ് നായക്കുഞ്ഞിനെ അവശനിലയിൽ ഇവിടെ കണ്ടെത്തിയത്. തുടർന്ന് ഹരിനാരായണനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്നുള്ള എല്ലാ ദിവസവും ഇദ്ദേഹവും ശിവാനന്ദനും അതിനെ പരിചരിക്കുന്നത് പതിവാക്കി. ഒരാഴ്ചയോളം ഭക്ഷണമൊന്നും ലഭിക്കാതിരുന്നതിനാൽ ആരോഗ്യം നശിച്ച നായക്ക് ആദ്യം വിറ്റാമിൻ മരുന്നുകളാണ് നൽകിയത്. സിറിഞ്ച് വഴി വായിലൊഴിച്ചു നൽകുകയായിരുന്നു ചെയ്തത്. പയ്യന്നൂർ ടൗണിലെയും പരിസരങ്ങളിലെയും അലഞ്ഞുതിരിയുന്ന നായകളെ സംരക്ഷിക്കാൻ ഒരുക്കമാണെന്നും ഇതിനായി നഗരസഭ ഒരു ഷെൽട്ടർ നിർമ്മിച്ചു തരണമെന്നും ഹരിനാരായണൻ പറയുന്നു. അവയ്ക്ക് ഭക്ഷണവും ചികിത്സയും നൽകിയാൽ അവയെക്കൊണ്ടുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ അത് കൂടുതൽ അലഞ്ഞു തിരിയാതിരിക്കുകയും അതിനെ അസുഖങ്ങൾ വന്നിട്ട് ഒരാളുടെ പോയൊക്കെ പിന്നാലെ പിറകെ ഓടാതിരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആർക്കൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും അതിന് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കൊടുക്കാനുള്ള അനുവാദം ആവശ്യമില്ല. സുപ്രീംകോടതിൻ്റെ ഇത് പ്രകാരം നമുക്ക് ഭക്ഷണം കൊടുക്കാം എന്ന് തന്നെയാണ്. പക്ഷെ അതിനുള്ള ഒരു ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. തന്റെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഹരിനാരായണൻ തന്റെ കടമ തുടരുക തന്നെയാണ്. നായകളെ തല്ലിയും എറിഞ്ഞും ഓടിക്കുന്നവർക്കിടയിൽ സ്നേഹവും പരിചരണവും നൽകി അതും ഒരു ജീവനാണ് എന്ന സന്ദേശവുമായി. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചരിത്രപ്രസിദ്ധമായ കാറമേൽ മഖാം ഉറൂസിന് സമാപനമായി. സമാപന ദിവസം നൂറുകണക്കിന് പേർ പങ്കെടുത്ത അന്നദാനവും പുതുക്കിപ്പണിത മദ്രസ കെട്ടിടോദ്ഘാടനവും നടന്നു. 5 ദിവസങ്ങളിലായി നടന്ന കാറമേൽ മഖാം ഉറൂസിന് സമാപനമായി. സമാപന ദിവസമായ ഞായറാഴ്ച ലുഹർ നമസ്കാരത്തിന് ശേഷം നടന്ന മൗലീദ് പാരായണത്തിന് സയ്യിദ് മുഹമ്മദ് ഷഫീഖ് തങ്ങൾ ചന്ദേര നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അന്നദാനവും തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അന്നദാന പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ഗുരുവിനാളും കോമോനിലേക്ക് പ്രവേശിച്ച് ഞങ്ങളുമായി സഹകരിക്കുക. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ അന്നദാനത്തിൽ പങ്കാളികളായി. പുതുക്കിപ്പണിത മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. സി എച്ച് അബൂബക്കർ ഹാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓരോ ഋതുക്കളിലും മാറി മറിയുന്നതാണ് മാടായിപ്പാറയുടെ ദൃശ്യഭംഗി. മഴ പെയ്തതോടെ മാടായിപ്പാറ പച്ചപ്പട്ടുടുത്തു തുടങ്ങി. ഒപ്പം വിവിധ ഭാഗങ്ങളിലെ കുളങ്ങളും നിറഞ്ഞു കവിഞ്ഞു. ഓരോ കാലാവസ്ഥയിലും മാടായിപ്പാറയുടെ ദൃശ്യ സൗന്ദര്യം മാറിക്കൊണ്ടിരിക്കും. മഴ പെയ്തതോടെ പച്ച പുതച്ചിരിക്കുകയാണ് മാടായിപ്പാറ. വടുകുന്ത് തടാകവും പാറക്കുളവും ജൂതക്കുളവുമെല്ലാം നിറഞ്ഞു കവിയുകയാണ്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് മാറി മറിയുന്ന മാടായിപ്പാറയുടെ സൗന്ദര്യവും മഴക്കാഴ്ചയും ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. ഈ മാടായിപ്പാറ മഴയൊക്കെ വന്നതിന് ശേഷം നല്ല പച്ചപ്പൊക്കെ പിടിച്ച് നല്ല സൗന്ദര്യം വന്നിട്ടുണ്ട്. കുറെ പൂക്കളും മരങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ടാണ് ഇപ്പൊ മാടായിപ്പാറ. മാടായിപ്പാറയ്ക്ക് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സുവർണശോഭയും ജൂൺ ജൂലൈ മാസങ്ങളിൽ പച്ച നിറവും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പൂക്കൾ നിറഞ്ഞ നീലനിറവുമാണ് കണ്ടുവരാറുള്ളത്. വൈവിധ്യമാർന്ന ജൈവസമ്പത്ത് കൊണ്ട് സമ്പന്നമാണ് മാടായിപ്പാറ. എന്നാൽ മനുഷ്യരുടെ അനിയന്ത്രിതമായ കയ്യേറ്റങ്ങളും നിർമ്മാണ പ്രവൃത്തിയും മാടായിപ്പാറയുടെ താളം തെറ്റിക്കുന്നു. അതുപോലെ നമ്മുടെ മനുഷ്യന്റെ കൊള്ളരുതായ്മകൾ മൂലവും മാടായിപ്പാറക്ക് വളരെയധികം നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതി തന്നെയനുസരിച്ച് ഈ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഞാനടക്കമുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഈ ഒരു പുതുമഴയിൽ തന്നെ ആദ്യമായി വർഷം വന്ന സമയത്ത് തന്നെ ഈ മാടായിപ്പാറ വളരെയധികം പച്ച പൊതിച്ച് കിടക്കുകയാണ്. സൗന്ദര്യത്തിൻ്റെ മറ്റൊരു ലോകത്തേക്ക് ഇവിടെ എത്തുന്ന ജനങ്ങളെ ഈ മാടായിപ്പാറ ആകർഷിച്ചു കൊണ്ടുപോകുന്നു. ഇവിടുത്തെ ജൈവ വൈവിധ്യങ്ങളെല്ലാം സമീപഭാവിയിൽ ഇല്ലാതാകുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തൃക്കരിപ്പൂർ IUML ഹജ്ജ് സെല്ലിന്റെയും തങ്കയം ഇസ്സത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഹജ്ജ് ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തങ്കയം ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന ഹജ്ജ് ക്യാമ്പ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ AG അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു. AGC ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് MDP കരീം, S കുഞ്ഞഹമ്മദ്, MA റഷീദ് മാസ്റ്റർ, KM കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള, മൊയ്തൂ നിസാമി പാലത്തര, ചുഴലി മൊഹ്യുദ്ദീൻ മൗലവി എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. CITU ചുമട്ടുതൊഴിലാളി തർക്കം നിലനിൽക്കുന്ന മാടായി പോർക്കലി സ്റ്റീൽസിൽ സമരം 105 ദിവസം പിന്നിടുന്നു. യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല നിലപാടിൽ ഉടമയും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ CITU ഉറച്ചു നിൽക്കുകയാണ്.
ചുമട്ടു തൊഴിലാളി തർക്കം നിലനിൽക്കുന്ന മാടായി പോർക്കലി സ്റ്റീൽസിൽ CITU തൊഴിലാളികൾ നടത്തുന്ന സമരം 105 ദിവസം പിന്നിടുന്നു. ചുമട്ടു തൊഴിലാളി നിയമം നിലനിൽക്കുന്ന മേഖലയിൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തൊഴിലാളികളെയും തൊഴിൽ നിയമങ്ങളെയും ഉടമ വെല്ലുവിളിച്ച് ധാർഷ്ട്യം കാട്ടുകയാണെന്നും യാതൊരു അക്രമത്തിനും ഇല്ലാതെ സഹന സമരം തുടരുക തന്നെ ചെയ്യുമെന്നും തൊഴിലാളികൾ പറഞ്ഞു. മോശമായ നിലപാടാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി എന്ത് തന്നെയായാലും നമ്മൾ ഈ സമരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനുള്ള യാതൊരു തീരുമാനമില്ല. ഇത് തുടർന്നും പോകും. ഭാവിയിൽ ഇപ്പോൾ ഇല്ല, നിലവിലുള്ള ഒരു ചെറിയ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം കോടതി ഈ പിന്നെ എനിക്ക് ഇതെല്ലാം കോടതി വിധി കിട്ടിയിട്ടുണ്ട് എന്ന് ആ ഒരു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർ ഈ പിന്നെ തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുന്നത്. വരും കാലങ്ങളിൽ കോടതി വിധി പിന്നെ വിധിയും ഒക്കെ നമുക്ക് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോൾ ഈ സമരം ഇനി ഞങ്ങൾ ഇതുപോലെ നീട്ടിക്കൊണ്ടുപോകാനുള്ള ഇതാണ് നിർത്തുന്നത്. അതേസമയം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കട ഉടമ TV മോഹൻലാൽ. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നെറ്റ്വർക്ക് വാർത്താ ഫലം കണ്ടു. മഴവെള്ളത്തിൽ റോഡിൽ ചരൽമണ്ണ് കുമിഞ്ഞുകൂടിയത് നീക്കം ചെയ്തു. പിലാത്ര മാതമംഗലം റോഡിൽ കിടന്ന കടന്നപ്പള്ളി പടിഞ്ഞാറക്കരയിലാണ് അപകട ഭീഷണിയായി റോഡിലുണ്ടായ മൺകൂന നീക്കം ചെയ്തത്. പിലാത്തറ മാതമംഗലം റോഡിൽ കടന്നപ്പള്ളി പടിഞ്ഞാറേക്കരയിലാണ് റോഡിൽ ചരൽമണ്ണ് കൂടിക്കിടക്കുന്നത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിച്ചത്. ഇതിനകം നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നുകഴിഞ്ഞു. ഓവുചാലില്ലാത്തതിനാൽ മഴവെള്ളം റോഡിലൂടെ ഒഴുകി റോഡിൽ ചരൽമണ്ണ് കുമിഞ്ഞുകൂടി അപകടക്കെണിയായിരുന്നത് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട അധികൃതരുടെ നിർദ്ദേശപ്രകാരം മണ്ണ് നീക്കം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 14 വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മണ്ണ് നീക്കം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. മാടായി തെരു ചൈനാക്കളെ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP മാടായി പഞ്ചായത്ത് കമ്മിറ്റി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. മഴ പെയ്തതോടെ ഇതുവഴിയുള്ള കാൽനടയാത്രയും ദുഷ്കരമായിരിക്കുകയാണ്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയ മുതൽ മാടായി മുച്ചിലോട്ടുകാവ് വരെയുള്ള 1 കിലോമീറ്ററോളം ഭാഗത്തെ റോഡാണ് മഴ പെയ്തതോടെ ചെളിക്കുളമായി മാറിയത്. നേരത്തെ നിരവധി തവണ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. റോഡ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നമാണ്, അല്ലാണ്ട് പാർട്ടിയോ കാര്യങ്ങളോ നല്ല ഇട കാര്യം. ജനങ്ങളുടെ പ്രശ്നമാണ്. ജനങ്ങളുടെ പ്രശ്നത്തിന് അത് നമ്മൾ എന്ത് തന്നെയാലും മുന്നിട്ടിറങ്ങുന്നില്ല, കാര്യം സംശയമില്ല. പക്ഷേ ആര് മുന്നിട്ടിറങ്ങുന്നതെന്ന് നമ്മളിങ്ങനെ പറഞ്ഞ വീരവാദം പറഞ്ഞിട്ട് കാര്യമില്ല. ആരാണ് പിന്നിൽ, ആര് ചെയ്യും, എന്ത് ചെയ്യും? ഈ പൂച്ചക്ക് മണികെട്ടെന്നാരുമില്ല. ആര് മണികെട്ടും? അതാണ് ഇവിടെ പ്രശ്നം. മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് ഇതുവഴിയുള്ള ഗതാഗതം ദുഷ്കരമായ സാഹചര്യത്തിൽ BJP മാടായി പഞ്ചായത്ത് കമ്മിറ്റി വാഴനട്ട് പ്രതിഷേധിച്ചു. KV തമ്പാൻ, സന്ദീപ്, സനൽ, ഷനോജ്, കിരൺ എന്നിവർ നേതൃത്വം നൽകി. ഏഴിമല നാവിക അക്കാദമി, മുട്ടം, പാലക്കോട്, രാമന്തള്ളി തുടങ്ങിയ ഭാഗങ്ങളിലേക്കും തിരിച്ചുമുള്ള നിരവധി യാത്രക്കാർ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. CPI ചെറുപുഴ ലോക്കൽ സമ്മേളനം പാടിയൂട്ടിച്ചാൽ സി കരുണാകരൻ നഗറിൽ നടന്നു. സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം KV ബാബു ഉദ്ഘാടനം ചെയ്തു. പാടിയൂട്ടിച്ചാൽ സി കരുണാകരൻ നഗറിൽ നടന്ന CPI ചെറുപുഴ ലോക്കൽ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം KV ബാബു ഉദ്ഘാടനം ചെയ്തു. സി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി പി രാമകൃഷ്ണൻ, KR ചന്ദ്രകാന്ത്, CBM തോമസ്, എം സതീശൻ, ബിനു വർളിക്കര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കണ്ണപുരം പഞ്ചായത്തിൽ വാതിൽപ്പടി സേവനം പദ്ധതിക്ക് തുടക്കമായി. കണ്ണപുരം തച്ചപ്പാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KRathi ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം പഞ്ചായത്തിന്റെ വാതിൽപ്പടി സേവന പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് KRathi ഉദ്ഘാടനം ചെയ്തു. AV പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MK ഗണേശൻ പദ്ധതി വിശദീകരിച്ചു. PVidya, ഡോക്ടർ രമ്യ, സെക്രട്ടറി MK നാരായണൻകുട്ടി, അസിസ്റ്റന്റ് സെക്രട്ടറി നിതാകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ K പ്രജില, അജിത് കുമാർ, K ഷാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വ്യവസായ വാണിജ്യ വകുപ്പ്, ജില്ലാ വ്യവസായ കേന്ദ്രം കണ്ണൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വ്യവസായ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നത്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ സംരംഭം, എൻ്റെ സംരംഭം നാടിൻ്റെ അഭിമാനം, ഈ നിലയിലാണ് ഇതിന്
ഒരു തലക്കെട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കുക, അതിനുവേണ്ടി എന്ന കേവലമായ പ്രഖ്യാപനം നടത്തിപ്പോവുക എന്നുള്ളതല്ല. ഓരോ സംരംഭകനും ഓരോ സംരംഭകയ്ക്കും അവരുടെ ആശയത്തിനനുസരിച്ച്, അവരുടെ അഭിലാഷത്തിനനുസരിച്ചുകൊണ്ട്, അവരുടെ കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ട് ഒരു സംരംഭം ആരംഭിക്കാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് തലപ്പറമ്പ് വ്യവസായ വികസന സമിതി ഓഫീസർ ടി ശിവദാസൻ, എം സുനിൽ എന്നിവർ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി വി രാജീവൻ, വൈസ് പ്രസിഡന്റ് കെ മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ഐ വത്സല ടീച്ചർ ഋഷി ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. മുട്ടം വെങ്ങര മാപ്പിള യു പി സ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം മെയ് 25 മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇ ടി മുഹമ്മദ് ബഷീർ നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1.25 കോടി രൂപ ചെലവിട്ട് ആധുനിക സൗകര്യങ്ങളോടെയാണ് സ്കൂളിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മെയ് 25 മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് പൂർവ്വവിദ്യാർത്ഥികളുടെ ഇശൽ സായാഹ്നം, നവാസ് പലേരിയുടെ പാടിപ്പറയം ജീവിത നന്മകൾ കലാപരിപാടികൾ, വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര എന്നിവ നടക്കും. ഡോക്ടർ ഉമർ ഫാറൂഖ് എസ് എൽ പി പരിപാടിയിൽ അധ്യക്ഷനാകും. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയാകും. എം വിജൻ എം എൽ എ വിശിഷ്ടാതിഥിയാകും. സ്കൂൾ മാനേജർ എസ് കെ പി അബ്ദുൽ ഖാദർ ഉപഹാര സമർപ്പണം നടത്തും. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ എൽ എസ് എസ് യു എസ് എസ് ജേതാക്കൾക്ക് ഉപഹാരം നൽകും. ജില്ലാ പഞ്ചായത്ത് അംഗം എസ് കെ ആബിദ സപ്ലിമെന്റ് പ്രകാശനം ചെയ്യും. മാധ്യമസമ്മേളനത്തിൽ ഡോക്ടർ ഉമർ ഫാറൂഖ് എസ് എൽ പി, എസ് കെ പി അബ്ദുൽ ഖാദർ, ടി പി അബ്ബാസ് ഹാജി, എസ് കെ പി അബ്ദുൽ ഹക്കീം, കെ ഹാരിസ്, എസ് യു റഫീഖ് മുട്ടം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വ്യാപാരി വ്യവസായ സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന വ്യാപാര മിത്രം പദ്ധതിയുടെ മാത്തിൽ യൂണിറ്റുതല ഉദ്ഘാടനം മാത്തിൽ വ്യാപാര വ്യവസായ ഹാളിൽ നടന്നു. സമിതി പെരിങ്ങോം ഏരിയ പ്രസിഡന്റ് എ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മരണാനന്തര സഹായമായി 3 ലക്ഷം രൂപ വരെ വ്യാപാരിയുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് വ്യാപാരമിത്രം പദ്ധതി. പദ്ധതിയുടെ മാത്തിൽ യൂണിറ്റ് തല ഉദ്ഘാടനം സമിതി പെരിങ്ങോം ഏരിയ പ്രസിഡന്റ് എ വി നാരായണൻ നിർവഹിച്ചു. യോഗങ്ങളും കൂടിച്ചേരലുകളും കൂട്ടായ്മയിലൂടെ രൂപം കൊടുത്ത ഒരു പദ്ധതിയാണ് ഈ വ്യാപാരി സുരക്ഷ എന്ന പദ്ധതി. ആ വ്യാപാരി സുരക്ഷ എന്ന പദ്ധതിക്ക് നമ്മുടെ ജില്ലാ കമ്മിറ്റി പേര് നൽകിയിട്ടില്ല. വാട്സപ്പിൽ കണ്ട ആളുകൾ ചിലപ്പോൾ അറിയായിരിക്കും. നമ്മളത് പബ്ലിക്കിന് വിടുകയാണ് ചെയ്തത്. ഏരിയ സെക്രട്ടറി കാവണാൽ നാരായണൻ പദ്ധതി വിശദീകരിച്ചു. പെരിങ്ങോം ഏരിയ ജോയിന്റ് സെക്രട്ടറി എം വി ശശി അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി ധനരാജ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ നാരായണൻ, ശോഭന, വി ജയകൃഷ്ണൻ, എ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ദിവസത്തെ എസ് പി സി വാർഷിക സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. വലിയവർമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നടക്കുന്ന എസ് പി സി വാർഷിക സമ്മർ ക്യാമ്പ് വലിയവർമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് അനിൽകുമാർ കെ അധ്യക്ഷത വഹിച്ചു. ചന്ദേര ഇൻസ്പെക്ടർ പി നാരായണൻ മുഖ്യാതിഥിയായി. അതുപോലെ തന്നെ നമ്മുടെ ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യ വ്യവസ്ഥയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക. ഒരു അന്വേഷണാത്മക മനോഭാവം നിങ്ങളിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ആ ഒരു എല്ലാം കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ പരിഹരിക്കുന്നതല്ല, വരാനിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത കൂടി നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനോഭാവം നിങ്ങൾ വളർത്തിയെടുക്കണം എന്ന് മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പ്. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള, സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ ടി ഗോവിന്ദൻ, ഗാർഡിയൻ എസ് പി സി പ്രസിഡന്റ് വിനോദ് പി വി, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ബിജു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വെള്ളോറ ഉറവ് കലാ സാംസ്കാരിക വേദിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ചെമ്മരത്തി നൃത്തശില്പം അരങ്ങേറി. കതിവനൂർ വീരൻ കഥയിലെ ചെമ്മരത്തിയുടെ ആത്മനൊമ്പരങ്ങളാണ് നൃത്തശില്പത്തിൽ ഉൾപ്പെടുത്തിയത്.
കാലാകാലങ്ങളായി മലയാളികളുടെ മനസ്സിൽ പാടിയും പറഞ്ഞും വേരുറച്ച കതിവനൂർ വീരൻ കഥയിലെ ചെമ്മരത്തയുടെ ആത്മനമ്പരങ്ങൾ വെളിച്ചത്തു കൊണ്ടുവരികയാണ് നൃത്തശില്പത്തിലൂടെ. റീജ നീലാംബരിയാണ് ആശയവും നൃത്താവിഷ്കാരവും. വിനോദ് കാനയാണ് സംവിധാനം. ഗാനരചന ഡോക്ടർ ജിനേഷ് കുമാർ യരമം. സംഗീതം പാണപ്പുഴ പത്മനാഭ പണിക്കർ. പത്മനാഭ പണിക്കർ, കൃഷ്ണേന്ദു എന്നിവരാണ് ആലാപനം നിർവഹിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറി വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. രണ്ട് ദിവസങ്ങളിലായി വിവിധ പരിപാടികളും അരങ്ങേറി. വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറി വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ദ്വിദിന വനിതാ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വെള്ളൂർ ചന്ദൻകുഞ്ഞ് സ്മാരക ഹാളിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ചലച്ചിത്ര ഗാനാലാപനം, വീടിതെറുപ്പ്, നെല്ലുകുത്തൽ തുടങ്ങിയ മത്സരങ്ങൾ നടന്നു. നാട്ടുംപുറത്തെ കാര്യങ്ങളടങ്ങിയ ക്വിസ് മത്സരത്തിൽ സതീശൻ മാസ്റ്റർ ക്വിസ് മാസ്റ്ററായി. തുടർന്ന് പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും വനിതകളെ ഉൾപ്പെടുത്തി നെല്ലുകുത്തൽ മത്സരവും നടന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വയലപ്ര ശ്രീ അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രം വെങ്ങര ഊർക്കഴകം കാഴ്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂരക്കളി പരിശീലനം പുരോഗമിക്കുന്നു. വെങ്ങരയുടെ പൂരക്കളി പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ നടക്കുന്ന പരിശീലന കളരിയിൽ 80 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. വയലപ്ര ശ്രീ അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രം വെങ്ങര ഊർക്കഴകം കാഴ്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പൂരക്കളി പരിശീലന കളരിയുടെ വിജയത്തിനായി നിരവധി പേരാണ് പ്രവർത്തിക്കുന്നത്. മൺമറഞ്ഞ പൂരക്കളി രംഗത്തെ മഹാരഥന്മാരായ പൂരക്കളിയെ ജനകീയമാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന വെങ്ങര കൃഷ്ണൻ പണിക്കർ, ഒട്ടേറെ ശിഷ്യഗണങ്ങളുള്ള NB ഗോവിന്ദൻ, NB അമ്പു, കണിയാൽ കുഞ്ഞമ്പു, കണിയാൽ ഗോവിന്ദൻ, TV കുഞ്ഞിക്കണ്ണൻ പണിക്കർ, പുതുതലമുറയിൽപ്പെട്ട പരേതനായ ഇട്ടമ്മൽ കുഞ്ഞിഗോവിന്ദൻ തുടങ്ങിയവരുടെ സ്മരണകളോടെയാണ് പരിശീലനം നൽകി വരുന്നത്. തായിനേരി കുറിഞ്ഞിക്ഷേത്രം കേരള പൂരക്കളി കലാ അക്കാദമി പരിശീലകൻ CK സജീഷ് ഗുരുക്കളാണ് പരിശീലകൻ. ഫോക്ലോർ അവാർഡ് ജേതാവ് പരത്തി കുഞ്ഞിക്കണ്ണൻ വയലപ്ര, പാറയിൽ ദാമോദരൻ കാരണവർ, ദിനേശൻ വെങ്ങര, വിനോദൻ മുള്ളിക്കൽ, ചന്ദ്രൻ കണിയാൽ, സുമേഷ് കളത്തിൽ തുടങ്ങിയവരും സജീവമായി രംഗത്തുണ്ട്. വയലപ്ര ശ്രീ അണീക്കര ഭഗവതി ക്ഷേത്രം വെങ്ങര ഊർക്കഴകം കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. കുഴുമ്മൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ, നവീകരണ കലശം, ധ്വജപ്രതിഷ്ഠ എന്നിവയ്ക്കുള്ള സാമ്പത്തിക സമാഹരണത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ സംഭാവന ജോത്സ്യർ കൈപ്രത്ത് അച്യുതൻ നായരുടെ കയ്യിൽ നിന്നും ക്ഷേത്രം തന്ത്രീശ്വരൻ ഏറ്റുവാങ്ങി. പിന്നീട് ഭക്തജനങ്ങൾ സംഭാവന നൽകി. ഇവിടുത്തെ ശ്രീകോവിൽ നിർമ്മാണവും അതിനുശേഷം തിരുത്തമ്പല നിർമ്മാണവും കഴിഞ്ഞ നവീകരണവും എല്ലാം നടക്കാൻ ഇടവന്നത് ഞാൻ വേറെ ഒന്നും പറയില്ല. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടും ഇവിടുത്തെ ദേവന്റെ അനുഗ്രഹം കൊണ്ടും പെരുമാളിന്റെ അനുഗ്രഹം കൊണ്ടും ഒരേ ജനങ്ങളായിട്ടുള്ള നല്ല മനസ്സുള്ള ഒരേ ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങളായിക്കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ കയ്യിൽ പറഞ്ഞ ഈശ്വരൻ പറയുക പെരുമാളിന്റെ അനുഗ്രഹം തന്നെ. പക്ഷെ ആ ഒരു പുറപ്പെടല് ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ എന്നതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. നവീകരണ കമ്മിറ്റി ചെയർമാൻ പൊന്നക്കോടൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. NB രാഘവൻ മാസ്റ്റർ, ക്ഷേത്രം മേൽശാന്തി പെരിഗമന ഗിരീശൻ നമ്പൂതിരി, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ തമ്പാൻ, സെക്രട്ടറി സി പ്രദീപൻ, കരിമ്പിൽ കൃഷ്ണൻ, കെ സുരേന്ദ്രൻ മാസ്റ്റർ, RK ദാമോദരൻ എന്നിവർ സംസാരിച്ചു. കൊഴുമ്മൽ ശ്രീ മാക്കിൽ മുണ്ടിക്കാവ് ക്ഷേത്രം സ്ഥാനികരും ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. രാമന്തളി ചിദംബരനാഥ് UP സ്കൂൾ കെട്ടിട ഉദ്ഘാടനവും അച്ചം വീട്ടിൽ എഴുത്തച്ഛൻ സ്മാരക ബ്ലോക്ക് ഉദ്ഘാടനവും 25 ബുധനാഴ്ച വൈകുന്നേരം 4 നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ശമ്പള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം നൽകാനുള്ള ഉത്തരവിറങ്ങി. നിലവിലെ രീതിയിൽ 2 കൂടി ശമ്പളം നൽകാൻ തീരുമാനം. പയ്യന്നൂരിന്റെ ഏറെക്കാലത്തെ ആഗ്രഹമായ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനുള്ള നടപടികൾ ഊർജിതമാക്കി നഗരസഭ. ബസ് സ്റ്റാൻഡ് യാർഡിനും ടോയ്ലറ്റ് കോംപ്ലക്സിനും തുക കണ്ടെത്താൻ നീക്കം.
നഗരസഭാ കൌൺസിൽ യോഗം വിഷയം ചർച്ച ചെയ്തു. മകളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് അമ്മക്കയച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. അറസ്റ്റിലായത് ശ്രീസ്ഥ സ്വദേശി ഇട്ടമ്മൽ വീട്ടിൽ സച്ചിൻ. സച്ചിനെതിരെ കേസെടുത്തത് പോക്സോ നിയമപ്രകാരം. പത്ര ദൃശ്യ ഡിജിറ്റൽ മാധ്യമ രംഗത്തെ കൂട്ടായ്മയായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടന്നു. കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സംഘടിച്ച് മുന്നേറണമെന്നും നിരാശരാകാതെ പ്രവർത്തിയെടുക്കണമെന്നും ടി പത്മനാഭൻ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.